സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ക്ഷേത്രങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ പേരിൽ സ്ഥലനാമങ്ങൾ രൂപപ്പെട്ട അനുഭവങ്ങൾ ലോകത്താകമാനം നമുക്ക് കാണാൻ പറ്റും അത്തരത്തിൽ കേരളത്തിൽ രൂപപ്പെട്ട സ്ഥലനാമങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഒന്നാണ് ഗുരുവായൂർ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അവിടുത്തെ സുപ്രസിദ്ധമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് സ്ഥലനാമത്തിൽ നിന്ന് ആദ്യം രൂപപ്പെടുകയും പിന്നെ അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ക്ഷേത്ര ക്ഷേത്രബിംബത്തിൻ്റെ പേരിൽ പ്രസിദ്ധി പറയുകയും ചെയ്ത ഒരവസ്ഥയാണ് നമുക്ക് ഗുരുവായൂരിൽ കാണുന്നത് ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണന് പ്രാദേശികമായ അവിടെ അറിയപ്പെടുന്നത് ഗുരുവായൂരപ്പൻ നമുക്കും ഗുരുവായൂരപ്പൻ കൃഷ്ണൻ തന്നെയാണ് പക്ഷേ ഗുരുവായൂരിലെ കൃഷ്ണനെ മാത്രമേ നമ്മൾ ഗുരുവായൂരപ്പൻ എന്ന് പറയാറ് ഈ ഗുരുവായൂരപ്പൻ രൂപപ്പെട്ടത് ഗുരുവായൂരിൽ നിന്നാണ് ഈ ഗുരുവായൂരിൻ്റെ നിരുത്തിയാണ് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടത് അപ്പോൾ ഇതിന് കുറിച്ച് നമുക്ക് ഉണ്ടാ ഉള്ള ഒരു ഐതിഹ്യമെന്ന് പറയുന്നത് യിൽ ദ്വാരക കടലെടുത്ത് പോയതിനു ശേഷം ദ്വാരകയിൽ കൃഷ്ണൻ ആരാധിച്ചിരുന്ന തൻ്റെ ബിംബം കടലെടുത്ത് പോവുകയും അത് ഗുരുവും വായുവും കൂടി കൊണ്ടുവന്ന് ഉചിതമായൊരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ഗുരുവായൂർ എന്നതിന് പേര് വന്നത് എന്നാണ് പാരമ്പര്യമായ ഒരു ഐതിഹ്യ നിലവിലുള്ളത് എന്നാൽ പതിനാലാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു സന്ദേശകാവ്യമുണ്ട് ആ സന്ദേശകാവ്യത്തിൻ്റെ പേര് കോക സന്ദേശം എന്നാണ് സന്ദേശം സന്ദേശമെന്ന് അതിന് മറുപേരുണ്ട് ചക്രവാഹത്തിനോട് പിന്നെ ഒരു സന്ദേശം കൊടുത്തയക്കുന്ന രീതിയിലാണ് ആ കവിത എഴുതിയിട്ടുള്ളത് പക്ഷേ ഇത് പൂർണ്ണമല്ല ഏകദേശം നാനൂറോളം ശ്ലോകങ്ങൾ കൊണ്ടൊരു ബൃഹത് കാവ്യമായി രൂപപ്പെടേണ്ടിയിരുതാണ് പക്ഷേ നമുക്ക് ലഭ്യമായത് തൊണ്ണൂറ്റിയാറ് ശ്ലോകങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അതിനകത്ത് ഗുരുവായൂരിൻ്റെ മഹിമയെക്കുറിച്ച് ഇന്നയ്ക്ക് ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കാവ്യത്തിൽ ഗുരുവായൂരിൻ്റെ പ്രസിദ്ധിയെക്കുറിച്ച് ക്ഷേത്രത്തിനെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എഴുന്നൂ ഇന്നാക്കി എഴുന്നൂറ് കൊല്ലത്തിന് മുമ്പും ഗുരുവായൂരമ്പരം പ്രസിദ്ധി പെറ്റിരുന്നു എന്നാണ് നമുക്ക് ഈ ഇതിനകത്ത് നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഒരു സ്വഭാവം നമുക്ക് കിട്ടുന്നുണ്ട് എന്തായിരുന്നു ഗുരുവായൂരിൻ്റെ യഥാർത്ഥ നാമമെന്ന് ഈ ശ്ലോകത്തിൽ അതായത് ഈ തൊണ്ണൂറ്റാറ് ശ്ലോകം കിട്ടിയതിൽ മുപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു അമ്പിൽ കുമ്പിട്ട ചല തനയാം പിന്ന നീ പോക പോനാൽ മുമ്പിൽ കാണാമത കരുവയൂരൻ പേരാം ദേശം എന്ന് അമ്പിൽ കുമ്പിട്ട ചല തനയാം പിന്ന നീ പോക പോനാൽ മുമ്പിൽ കാണാമത കരുവയൂരൻ പേരാം ദേശം എന്ന് അപ്പോൾ ഗുരുവായൂരിൻ്റെ യഥാർത്ഥ പേര് കരുവയൂർ എന്നാണ് അതുമാത്രമല്ല മറ്റൊരു വിവരം കൂടി നമുക്ക് ഇന്ന് അവിടെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ് പക്ഷേ അന്ന് ഈ പതിനാലാം നൂറ്റാണ്ടിൽ ശംഖുശക്രകഥാപത്മധാരിയായ ചതുർബാഹുവായ വിഷ്ണുവാണ് അവിടെ ഉള്ളത് എന്നും പറയുന്നു അപ്പോൾ പതിനാലാം നൂറ്റാണ്ടിന് ശേഷം ഇപ്പോഴോ ഇത് ശ്രീകൃഷ്ണ ബിംബമായി മാറുകയാണ് അല്ലെങ്കിൽ മാറ്റുകയാണ് ഉണ്ടായതെന്നും അതിനുമുമ്പ് ചതുർബാഹുവായ ശംഖുചക്രഗഥാപത്മധാരിയായി വിഷ്ണുവായിരുന്നു എന്നും ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല നമുക്ക് കരുവയൂരൻ്റെ പേരാം ദേശം കരുവായി ഓർ എന്ന കരി എന്ന് പറഞ്ഞാൽ നിലം എന്നാണ് അതിൻ്റെ അർത്ഥം ഈ കരിയുടെ മറു രൂപമാണ് കരു വായ് തുടക്കം പ്രവേശം ഇപ്പം നമ്മുടെ വായ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവേശനദ്വാരമാണ് വായ് അങ്ങനെ നിലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ കരുവായ് ഈ കരി വായ് പിന്നെ കരുവായി ആറി ആയി നമ്മുടെ സംസാര ഭാഷയിൽ മാറി എന്നാണ് നമ്മൾ വിജയം കരുവായൂർ എൻ്റെ പേരാന്തി ഊര് ഭൂമി സ്ഥലം സെറ്റിൽമെൻ്റ് ഏരിയയാണ് അപ്പോൾ കരുവയൂരൻ്റെ വേരാം ദേശം എന്ന പതിനാലാം നൂറ്റാണ്ടിലെ കരുവയൂർ പിന്നീട് ഗുരുവായൂരാക്കി നമ്മൾ മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഭൂപ്രകൃതിയും അവിടെ നിലപ്രകൃതിയും ജലപ്രകൃതിയും കരപ്രകൃതിയും കണ്ട് അന്നത്തെ പ്രാചീന സമൂഹം പേര് കൊടുത്തതാണ് കരിവയൂർ കരിവയൂർ പിന്നെ കരുവയൂരും പിന്നത് ഗുരുവായൂരുമായി രൂപാന്തരപ്പെടുകയാണുണ്ടായത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭൂപ്രകൃതി തന്നെയാണ് അതിൻ്റെ സ്ഥലനാമത്തിനാധാരമെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് പതിനാലാം നൂറ്റാണ്ടിലെ ചക്രവാക സന്ദേശത്തിലെ മുപ്പത്താറാം ശ്ലോകം അപ്പോൾ സ്ഥലനാമത്തിൻ്റെ സ്ഥലനാമത്തിൽ നിന്ന് ക്ഷേത്രനാമവും ക്ഷേത്രനാമത്തിൽ നിന്ന് ദേവനാമവും രൂപപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന संदेश नंदी नमस्कार